ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് വിത്ത് എ ആൻഡ് ആർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താന്ന് വെച്ചാൽ, ആപ്പിൾ വെച്ചിട്ട് കുറച്ച് പുളി, നല്ല മധുരമുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. നല്ല ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയുമാണ്. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് ആപ്പിൾ, ഒരു ലെമൺ, ഒരു മുട്ട, അര ഗ്ലാസ് തണുത്ത പാല്, പിന്നെ ഒരു കപ്പ് ഓൾ പർപ്പസ് മൈദ, 3 ടേബിൾ സ്പൂൺ ഷുഗർ, 3 ടേബിൾ സ്പൂൺ പൊടിച്ച ഷുഗർ, കുറച്ച് വാനില എസൻസ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്. ഇത് 2 ബദാം പൊടിച്ചെടുത്തതാണ്. വാൾനട്ട് ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ആപ്പിളിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് ലെമണിന്റെ പകുതി എടുക്കുക. എന്നിട്ട് ആ ലെമണിന്റെ ജ്യൂസ് ഫുള്ള് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗളെടുത്ത് ആ മൈദപ്പൊടി ഫുള്ള് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന എന്താന്ന് നോക്കാം. ആ ഏലക്കപ്പൊടി, ബദാം പൊടിച്ചത്, കുറച്ചുപ്പ്, ഒരു 1/2 ടീസ്പൂണിൽ നിന്ന് കുറച്ച് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യണ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ റെസിപ്പിയിൽ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തെന്നേ ഉള്ളൂ. ഇനി അടുത്തത് വാനില എസൻസ് ആണ് ഒഴിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ കുറവ് പഞ്ചസാര, എനിക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നല്ല മധുരം ഇഷ്ടമുള്ളവർ കുറച്ചും കൂടി പഞ്ചസാര എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം പാലെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ശരിക്കും ഈ മാവ് ശരിക്കും നല്ല ലൂസ് ആവരുത്, കുറച്ച് തിക്കായിട്ടിരിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആപ്പിളിന്റെ പീസസ് എല്ലാം എടുത്ത് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി മാറ്റി വെക്കുക. ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാധാരണ സ്പൂൺ കൊണ്ട് നമ്മൾ ഈ മാവ് മുക്കി ഈ തിളച്ച എണ്ണയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നല്ലപോലെ മുരിച്ചെടുക്കുക. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് നല്ല സ്വാദുണ്ടാവും. അതിനുശേഷം കുറച്ച് പൗഡർ ഷുഗർ എടുത്ത് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാൻ ഇവിടെ കുറച്ച് പൗഡർ ഷുഗർ എടുത്തിട്ടുള്ളൂ. നല്ലപോലെ എടുത്താൽ നല്ല ടേസ്റ്റിലേക്ക് നല്ല മധുരം കിട്ടും. എന്നിട്ട് ഈ ഫ്രിട്ടേഴ്സിനെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം അതിന് മേലെ കുറച്ചും കൂടി പൗഡർ ഷുഗർ വിതറിയ ശേഷം ഈ ലെമണും പൗഡർ ഷുഗറുമായി ഉള്ള മിക്സ് ഇതിന് മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ചെറുതായിട്ട് തളിച്ചു കൊടുക്കുക. ആപ്പിൾ ഫ്രിട്ടേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ചെറിയ പുളിപ്പും നല്ല മധുരമുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.